പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റോസ് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. റോസ് ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറിനെ കുറിച്ച് പറഞ്ഞുതരാം. നമുക്കൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലി. അപ്പോൾ നമ്മൾ കയ്യിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുക്കുക. അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മുട്ടത്തോടും കൂടെ എടുക്കുക. മുട്ടത്തോട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലപോലെ കഴുകി ഉണക്കി എടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് തേയിലച്ചണ്ടി, തേയിലച്ചണ്ടി ഇല്ലാത്തവരാണെങ്കിൽ തേയിലപ്പൊടി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്രയാണോ ചെടികളുള്ളത് അതിനനുസരിച്ച് എടുക്കുക. ഒരു പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ. ഒരു രണ്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മുട്ടത്തോടെ എടുക്കുക. അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് തേയിലച്ചണ്ടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അരച്ചാൽ മതി. അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ല രീതിയിലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ആ പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ അതേപടി ഇട്ട് കൊടുക്കരുത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. നല്ല വെള്ളം പോലെ ആയിരിക്കണം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ മുട്ടത്തോടാണെന്നുണ്ടെങ്കിലും പഴത്തൊലിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തേയിലച്ചണ്ടിയാണെങ്കിലുമൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളമായിട്ട് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ ഇത് സഹായിക്കും കേട്ടോ. റോസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത്. നമ്മളിത് കൊടുക്കുന്ന സമയത്ത് രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ ഒന്ന് കൊടുക്കുക. നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. റോസ് ചെടികളിൽ ഫ്ലവർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വളം കൊടുത്താൽ മതി. റോസ് ചെടിയെന്നല്ല, നമ്മുടെ എല്ലാതരം ചെടികൾക്കും കൊടുക്കുക കേട്ടോ. ഓർക്കിഡ് ചെടികൾക്കൊക്കെ കൊടുക്കാം. ഓർക്കിഡ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. റോസ് ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ ചെടികളിൽ കാണാൻ പറ്റും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.